എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. എങ്ങനെയാണ് കൊക്കോ ബീറ്റ നിർമ്മിക്കുക എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലെ ചർച്ച. അപ്പൊ എല്ലാവർക്കും അറിയാത്ത പോകുന്ന ഒരു കാര്യമാണ് എങ്ങനെ കൊക്കോ ബീറ്റ നിർമ്മിക്കാമെന്ന്. എല്ലാവരും ഇത് അറിയാതെ കടയിൽ നിന്ന് നല്ല പൈസ കൊടുത്ത് ഇത് മേടിക്കും. ഇത് ആമസോണിൽ നിന്ന് ലഭ്യമാണ്, പക്ഷെ ഇതിന് നല്ല വിലയാണ്, 80 rupees. ഇത് 80 rupees മാത്രമല്ല 300, 400 വേണം. ആമസോണിൽ നിന്ന് നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്നു 80 rupees ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കാം. ഉള്ളി പൈസ ഇല്ലാതെ ഇത് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. 0 rupees ഞാൻ ഉറപ്പ് തരുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ. എന്താ നമുക്ക് വീഡിയോയിലേക്ക് ആദ്യം ഇങ്ങനത്തെ തേങ്ങാ പൊളികൾ ഒരു 24 hours വെള്ളത്തിലിട്ടേക്കണം. എന്നാലേ ഇതേപോലെ നമുക്ക് എളുപ്പം എടുക്കാൻ പറ്റുള്ളൂ. അപ്പം എല്ലാവരും ഒന്ന് 24 hours വെള്ളത്തിലിട്ടേക്കുക. അതിനുശേഷം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതിൽ പോകാം. നമ്മൾ ഈ കൊക്കോ ബീറ്റ് ചെടികൾക്കും പച്ചക്കറികൾക്കും ഒരുപോലെ ഗുണകരമാണ്. വേരുകൾ വളരാൻ വേനൽക്കാലത്ത് നല്ലവണ്ണം ഈർപ്പം നിലനിർത്താൻ ഈ കൊക്കോ ബീറ്റ സഹായിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഇട്ടുകൊടുക്കണം. ഉണ്ടാക്കുന്നതിന് ആദ്യമായി നമ്മൾ ചവരിപ്പൊളി വള്ളത്തിൽ നിന്ന് എടുത്തതിന് ശേഷം നമ്മൾ രണ്ട് പുറം ഒന്ന് വെട്ടിയെടുക്കുക. ഈ സാധനമാണ് നമ്മളുടെ കൊക്കോ ബീറ്റ. ഇതൊക്കെ വിഗായ എളുപ്പം പോരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 24 hours വള്ളത്തിലിട്ടേക്കുന്നത്. ഈ ചകരിച്ചോറെന്ന് പറഞ്ഞാൽ കൊക്കോ ബീറ്റയാണ് കേട്ടോ. ഒന്ന് എടുക്കുകയാണ്. അപ്പോൾ എങ്ങനെ എടുക്കുകയെന്ന് വെച്ചാൽ നമ്മൾ കൈ കൊണ്ട് ഇതേപോലെ കാട്ടുക. ഇപ്പോൾ നിലത്തിട്ട് ഇതുപോലെ എല്ലാതും കാട്ടിയിട്ട് ഇപ്പോൾ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ഒക്കെ എടുത്ത് കഴിഞ്ഞിരിക്കണു. ഒക്കെ കൊക്കോ ബീറ്റ് നമ്മൾ എടുത്തു. ഇനി ഇതിന്ന് എടുത്ത ചവരികൾ നമുക്ക് കുറച്ച് ഇത് ഈ വള്ളത്തിക്കൊന്ന് ഇടാം. ഫുള്ള് അതിന് ഈ കൊക്കോ ബീറ്റ പോരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ വള്ളത്തിക്ക് ഇഞ്ഞി ഇട്ടേക്കണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന ചകിരിയാണ്. അപ്പോൾ ഇതൊന്ന് പോരാത്തത് നമ്മൾ വള്ളത്തിലിട്ടിട്ട് ഊറ്റിയെടുത്തതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതേപോലെ ചെയ്യുക. അപ്പം അയിമ കുറേ പോരാത്തത് ഉണ്ടാവും. നമ്മൾ കൈ കൊണ്ടാക്കിയിട്ട് പോരാത്തത് ഉണ്ടാവും. അപ്പം നമ്മൾ വള്ളത്തിലിട്ടിട്ട് ഊറ്റിയെടുക്കുക. ഇത്രയും കഷ്ടപ്പെട്ടത് ഈ കൊക്കോ ബീറ്റ കിട്ടാനാണ്. അപ്പം നമുക്കത് ഇപ്പോൾ കിട്ടിയിരിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ കാട്ടേണ്ടത് ഇത് രണ്ടു വട്ടം ഒന്ന് കെഗ്ഗിടുക്കണം. നല്ലവണ്ണം ഒന്ന് പ്രക്സ് ചെയ്തിട്ട് അതൊന്ന് കെഗ്ഗിടുക്കണം. എന്നാലേ ഇതിൻ്റെ ഉള്ളിൽ ആ ബ്രൗൺ കളർ കണ്ടോളി, ആ കളറ് പോകണം. അത് അത് എന്തിനാന്ന് വെച്ചാൽ ഈ ബ്രൗൺ കളർ പോകാതെ നമ്മൾ ഇട്ട് കൊടുത്താൽ നമ്മളെ ചെടികളൊക്കെ വാടി പോകുന്നതാണ്. അപ്പോൾ അതിനാണ് നമ്മൾ ഇത് നല്ലവണ്ണം കെഗ്ഗിടുക്കുന്നത്. നല്ലവണ്ണം കൈ കൊണ്ട് ഇതേപോലെ ഒന്ന് നല്ലോണം പ്രസ് ചെയ്യുക. വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.